എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അടിപൊളി ബീഫ് വിന്താലു ആണ്. ഇതെൻ്റെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയുന്നതൊന്നുമല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണിത്. എൻ്റെ അമ്മ നല്ല അടിപൊളിയായിട്ട് നോൺ വെജ് ഒക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ ചാനലിൽ ഇതേപോലെ അമ്മയുടെ ബീഫ് വിന്താലുവിൻ്റെ റെസിപ്പി ഇടണമെന്ന്. അങ്ങനെ അമ്മ എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തന്നാണിത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ബീഫ് വിന്താലു ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അല്പം ഉപ്പും വിനീഗറും കൂടെ ചേർത്ത വെള്ളത്തിൽ കഴുകി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീനായി കിട്ടും. ഞാൻ 2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. വിന്താലു കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്പം അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഇത് പിറ്റേ ദിവസം ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആവുന്നതാണ്. അതുപോലെ ബീഫിൻ്റെ കഷ്ണങ്ങൾ നല്ല വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ നല്ല വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതിലോട്ട് 4 സവാള, 3 പച്ചമുളക്, കുറച്ചധികം ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ 2-3 തണ്ട് കറിവേപ്പില, ഇത്രയാണ് വേണ്ടത്. സവോള എന്ന് പറയുമ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള 3 എണ്ണവും നല്ല വലിയ സൈസിലുള്ള 1 എണ്ണവും എടുത്തിട്ടുണ്ട്. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ചധികം വേണം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1 വലിയ ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് കുറച്ചധികം എടുക്കണം കേട്ടോ, 1 ടേബിൾ സ്പൂൺ നിറയെ എടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. കടുക് സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, കടുക് കഴുകിയിട്ട് നമുക്ക് ഉടൻ തന്നെ അരച്ചെടുക്കാവുന്നതാണ്. അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചെടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് കഴുകി വൃത്തിയാക്കിയ കടുകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അല്പം വിനീഗറും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ കടുക് നന്നായിട്ട് അങ്ങോട്ട് അരഞ്ഞ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം ഇതാ ഇതുപോലെ ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച സവാള നന്നായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളകും നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. കടുകിൻ്റെ കൂട്ടും റെഡിയാണ്. ഇനി നമുക്കതിൻ്റെ കുക്കിംഗ് നോക്കാം. ബീഫ് വിന്താലു ഉണ്ടാക്കാനായിട്ട് ഞാൻ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നല്ല വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കുക, സൺഫ്ലവർ ഓയിലൊന്നും എടുക്കാതെ നല്ല വെളിച്ചെണ്ണ തന്നെ എടുക്കുക. വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിച്ചിട്ടുണ്ട്, 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. സവാളയുടെ കൂടെ തന്നെ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കാം. സെപ്പറേറ്റ് ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. ഈ കറി ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഒരുപാട് സ്റ്റെപ്സൊന്നുമില്ല ഇതിന്. പിന്നെ ഇതിൻ്റെ സവോള കുറച്ചധികമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, സവോള വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കുമെന്നുള്ളൂ. സവോള എപ്പോഴും അധികം എടുക്കാൻ നോക്കുക കേട്ടോ, നന്നായിട്ട് എടുക്കുന്ന സവോള. നമ്മൾ സാധാരണ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലും ബീഫ് ഉലർത്തിയതൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉള്ളിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കൊച്ചുള്ളി ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷേ നമ്മുടെ വിന്താലു കറിക്ക് സവോള തന്നെ വേണം. സവോള ഒന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പുകൂടെ ചേർത്തിട്ടുണ്ട്. എന്നാലും സവോള കുറച്ച് സമയം അധികം എടുക്കും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട്. സവോള ഒന്ന് വാടി വന്നിട്ടുണ്ട്, ഒരുപാട് മൊരിഞ്ഞൊന്നും വരണ്ട. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കടുകിൻ്റെ കൂട്ട്, നമ്മൾ കടുകും ഇഞ്ചിയും വെളുത്തുള്ളിയും വിനീഗറും കൂടി അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ സവോള ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് ആ നടുക്ക് വന്നിരിക്കുന്ന ഓയിലിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായി. അപ്പോൾ ആ കൂട്ടിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഒരുപാട് മൊരിഞ്ഞൊന്നും വരണ്ട കേട്ടോ, അത് ജസ്റ്റ് ഒന്ന് ആ എണ്ണയിൽ കിടന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴേക്കും ആ സവോളയും കടുകിൻ്റെ കൂട്ടും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ദാ ഇതുപോലെ അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം.
നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം പോകട്ടെ. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്, കറിക്ക് നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നല്ല എരിവുള്ള നോർമൽ മുളക് പൊടിയില്ലേ, അതൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഈ കറി അത്യാവശ്യം നല്ല എരിവിലാണ് ഉണ്ടാകുന്നത്, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറക്കണമെന്നുണ്ടെങ്കിൽ, ഇത്രയും എരിവ് വേണ്ടാന്നാണെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കണം കേട്ടോ. കുരുമുളക് പൊടിയും കൂടി ചേർക്കുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ നോക്കുക. കുരുമുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം. ഇപ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്ത് അത്യാവശ്യം നല്ല എരിവായെന്ന് തോന്നുകയാണെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. ഞാൻ അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ മസാലയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് മൊരിഞ്ഞ് നല്ല സ്മെല്ലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫാണ് ചേർക്കേണ്ടത്. ബീഫും മസാലയും കൂടെ നന്നായിട്ട് യോജിപ്പിക്കണം, നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഫ്ലെയിം നല്ല ലോ ആക്കി വെക്കാൻ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ മസാലയെല്ലാം ബീഫിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കുക. സവോള വഴറ്റുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ബീഫിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ വിനീഗറിൻ്റെ ഒരു ഫ്ലേവറും സ്മെല്ലും ഒക്കെ മുന്നിൽ നിൽക്കോട്ടോ. നമ്മൾ വിനീഗർ നന്നായിട്ട് തന്നെ ഒഴിക്കണം. അതുപോലെ ഈ കറി അങ്ങനെ പെട്ടെന്ന് ചീത്തായി പോവുകയുമില്ല, നന്നായിട്ട് കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യും. ഇരിക്കുന്തോറുമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ആ വിനീഗറും കൂടി ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. നമ്മൾ ചട്ടിയിൽ വെച്ചല്ല വേവിക്കുന്നത്, പ്രഷർ കുക്കറിൽ വെച്ചാണ് വേവിക്കുന്നത്. പ്രഷർ കുക്കറിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. വെള്ളം നമ്മൾ ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീഫ് അടിയിൽ പിടിക്കാതെ സൂക്ഷിക്കണം. ആദ്യം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. ചില ബീഫ് പെട്ടെന്ന് വേവും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചെടുക്കണം. ഇനി ഇത് മൺചട്ടിയിലേക്ക് തന്നെ മാറ്റാം. ഇത് മൺചട്ടിയിലേക്ക് മാറ്റിയിട്ട് അധികമുള്ള ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ വിന്ദാലു കറി ഒരുപാട് ഡ്രൈ ആക്കാതെ കുറച്ച് ഗ്രേവി ആയിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെയൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ കറി അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഈ കറി ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസത്തേക്ക് എടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ്, ഇരിക്കുന്തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾ ഇതേപോലെ എന്തെങ്കിലും വിശേഷമുള്ള ദിവസങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ കറി ഉണ്ടാക്കുന്നത്, അപ്പോഴത്തിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻസ് ആയിട്ട് പറയുകയും വേണം. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. പിന്നെ ഇനി ഒരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ബൈ.